നമസ്കാരം ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഇപ്പൊ നിങ്ങൾക്ക് ആദ്യം കണ്ടായിരിക്കും എന്റെ മുടിയൊക്കെ ഒന്ന് ഞാൻ ഈരിട്ടുണ്ട്. നിങ്ങൾ സാധാരണ മുടി അത ചപ്പറിപ്പറായിട്ട് കാണാറ്, പക്ഷെ മുടിയൊക്കെ ഒന്ന് ഈരിട്ടുണ്ട്. അപ്പോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി, നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ അറിയുന്ന മാതിരി, നമ്മളുടെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് യോഗ ഇൻസ്ട്രക്ടറാണ്. അപ്പൊ നമ്മള് സ്വിറ്റ്സർലൻഡിലാണ് താമസിക്കുന്നത്, സ്വിറ്റ്സർലൻഡിലാണ് നമ്മൾ ബാസലിലാണ് താമസിക്കുന്നത്, ബാസൽ സിറ്റിയിൽ ഞാൻ താമസിക്കുന്നത്. അപ്പൊ നമ്മള് ബാസൽ സിറ്റിയിൽ കുറച്ച് മാറിയിട്ട് ചെറിയൊരു ഉള്ളേരിയ, ചെറിയൊരു ടൗണില് അവിടെ പോയിട്ട് നമ്മള് യോഗ പഠിപ്പിക്കാൻ പോയി, പ്രൈവറ്റ് യോഗ പഠിപ്പിക്കാൻ. നമ്മൾ സ്ഥിരം എല്ലാ ആഴ്ചയിലും പോകുന്നതാണ് അവിടെ. അപ്പൊ നമ്മള് യോഗ പഠിപ്പിച്ച് വരും വഴി അപ്പോ ആ ചെറിയ ടൗണും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നിങ്ങൾക്കൊരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോ ആ ചെറിയ ടൗൺ ബാസലിലെ റീഹൻ ഡോർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ടൗണിന്റെ കുറച്ച് കാഴ്ചകളാണ് നമ്മളിതിൽ കാണിക്കുന്നത്. ഓക്കെ, അത് രണ്ട് ഭാഗമായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്ക് ഇടുക, സൂപ്പർ ആയിട്ട് വരണം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ മാതിരി നമുക്ക് കിട്ടുന്ന ഈ ചാനലിലെ കുറേശം വലുതായിട്ട് വരുമ്പോൾ കിട്ടുന്ന വരുമാനമൊക്കെ നമ്മുടെ നാട്ടിലെ പാവങ്ങൾ കൊടുക്കുള്ളൂ, അല്ലാണ്ട് എനിക്ക് ഒരു പൈസയും വേണ്ട, അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മൾക്ക് പാവങ്ങൾക്കും കൂടിയുള്ള ഒരു സപ്പോർട്ടായിരിക്കും. ഓക്കെ, പിന്നെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ആരെങ്കിലും ചോദിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത്, നമ്മൾ പോയിട്ട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സ്ഥലങ്ങളിലേക്ക്, പാവപ്പെട്ട വീടുകളിലേക്കും ആൾക്കാരെ കണ്ടിട്ട് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടില്ലേ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കിയാൽ നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെ നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്കാണ് അതിന്റെ ഗുണം കിട്ടും. ഓക്കെ, അപ്പൊ ശരിയെന്നാ, അപ്പൊ വീഡിയോ എൻജോയ് ചെയ്തോ. ഓക്കെ, അപ്പൊ നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങക്ക് ഏതായാലും സ്വിറ്റ്സർലൻഡിലത്തെ എന്ന് പറഞ്ഞ ബാസലിലത്തെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ കുറച്ച് ഉള്ളേരിയെ കാണിച്ചു തരാന്ന് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ ഈ പറഞ്ഞു വരുന്ന, ഞാൻ പറഞ്ഞു വരുന്ന വ്ളോഗേഴ്സ് കൂടുതലും ഉള്ളേരിയയിലേക്ക് പോവില്ല, കൂടുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസിലായിരിക്കും കൂടുതൽ കാര്യങ്ങളൊക്കെ കാണിച്ചു തരിക. അപ്പോ ഇതിപ്പോ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറല്ല, ഒരു 25 മിനിറ്റ് നമ്മൾ ട്രാമിൽ സഞ്ചരിക്കണം ഈ സ്ഥലത്ത് എത്താൻ വേണ്ടി. ഇത് ബാസൽ തന്നെ റീഹൻ ഡോർഫ് എന്നാണ് പറയുക ഈ സ്ഥലത്തെ പറ്റി, ഈ സ്ഥലം. ഓക്കെ, പക്ഷെ ഇത് ബാസൽ സിറ്റിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളില് ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മളുടെ നാട്ടിലത്തെ മാതിരി ഓരോ ജില്ലകളുണ്ടല്ലോ, അതുമാതിരി ഓരോ സ്റ്റേറ്റുകളുണ്ടല്ലോ, അതുമാതിരി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസൽ സ്റ്റാറ്റിൽ പറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിറ്റ്സർലൻഡിലത്തെ ഓരോ സ്റ്റേറ്റുകളുണ്ട് ഓരോ പേരുകൾ. ഇപ്പൊ സ്യൂരിക്ക് ഇതും കേട്ടില്ലേ, ജനീവ, ഇങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. അപ്പൊ ഇത് ബാസൽ സ്റ്റാറ്റിൽ പറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ് എന്ന് പറഞ്ഞ സിറ്റി എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ബാസൽ സിറ്റി ഏരിയയിലെ പെട്ടെന്ന്, പക്ഷെ ഇത് സിറ്റിയല്ല. അപ്പോൾ ഇപ്പം ഏകദേശം എന്ന് പറഞ്ഞാൽ ഏകദേശം 9 മണിയാണ്, ഞാൻ പ്രൈവറ്റ് യോഗ സെഷൻ പഠിപ്പിക്കാൻ പോയിട്ട് വീട്ടിലേക്ക് പോവാണ് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ നോക്കിയാൽ ഇപ്പം സ്ഥലമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മഴയൊക്കെ പെയ്ത് ആകെ ഒരു തണുത്ത അന്തരീക്ഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വേഷം കണ്ടറിയാം, ചെറിയ തണുപ്പ് കാര്യങ്ങളാണ്, അത്ര വലിയ തണുപ്പൊന്നുമില്ല. അപ്പോൾ അല്ല, ആകെ ചെറുതായിട്ട് ഇങ്ങനെ നനഞ്ഞ് ഇതായിട്ടൊക്കെ കിടക്കുന്നുണ്ടല്ലേ. സോ ഇതാണ് പ്രദേശങ്ങളല്ലേ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ സ്കൂട്ടറുകളും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ ഇപ്പുറത്ത് കാണാൻ പറ്റും സൈക്കിള് പാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ആണ് ഇത്, കണ്ടില്ലേ. അവർ ആ വീൽ ചെയറിന്റെ അടയാളം വെച്ചിട്ടുണ്ടല്ലേ. അതിന് അങ്ങനത്തെ ഇതിനൊക്കെ ഒരുപാട് മുൻഗണനകളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ പാർക്കിങ്ങിനൊക്കെ പ്രത്യേകിച്ച് ഒരു മുൻഗണന കൊടുക്കുക. ഞാൻ മോട്ടോർ വാഹനങ്ങൾ വെക്കുന്നതുകൊണ്ട് എപ്പോഴും മോട്ടോഴ്സ് നേരിട്ട് കണ്ടില്ലേ. ഇപ്പുറത്ത് ഈ പറഞ്ഞ മാതിരി വേറെ സൈക്കിൾ സ്റ്റാൻഡ് ഉണ്ട്. ഓക്കെ, ഇപ്പുറത്ത് ഒരു കാറ് പോകുന്നത് കുറച്ചപ്പുറത്ത്, ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ഈ കാറൊക്കെ വരില്ലേ, ഈ കാറൊക്കെ വരുന്നത് തൊട്ടപ്പുറത്ത് തന്നെയാണ് റെയിൽവേ ക്രോസിംഗ് ലൈൻ ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ നാട്ടിൽ തന്നെ റെയിൽവേ ക്രോസിംഗ് ലൈൻ ഉണ്ട് കുറച്ചപ്പുറത്തായിട്ട്. പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്നു പറഞ്ഞാണല്ലേ ഒരു ചെറിയ ഒരു ബോർഡ് കണ്ടില്ലേ. അപ്പൊ ഇതിപ്പോ നമ്മളെ നാട്ടിലാധിക്യം ഇപ്പൊ എന്ന് പറയുന്നത് ഇവിടെ ഒരു ചേച്ചി
ചേച്ചി ചേർന്നോ സൈക്കിൾ മുമ്പുണ്ട് അപ്പുറത്ത്. ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി സ്വിറ്റ്സർലൻഡില് ആൾക്കാർ കൂടുതലും സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് ഇപ്പൊ കണ്ടതാണ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ചെറിയൊരു കുട്ടി സൈക്കിൾ വരെ അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കുട്ടി സൈക്കിൾ വരെ ഉണ്ട്. കണ്ടില്ലേ, ഇത് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ലേഡീസിന്റെ ബൈസൈക്കിളാണ്, അപ്പുറത്ത് ലേഡീസിന്റെ ഒരു ചെറിയ കൊട്ടയും കാര്യങ്ങളും ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പോ നമുക്ക് ഇവിടേക്ക് പോവാണെങ്കിൽ ഇത് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യം ഉണ്ടായിരുന്നു, അത് ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ വീട്ടിലൊന്നും വീടിന്റെ അവിടെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമസഭയോ അങ്ങനെ ഗ്രാമത്തിന്റെ എന്താ പറയാ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള ഇതിനുള്ള ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട് അതുമാതിരി കർണാടക സ്ഥലങ്ങളിലൊക്കെ അല്ലേ. ഇപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ ഉള്ളതെന്നാണ് ദേശിച്ചിട്ടില്ലേ. ഇത് ഓക്കെ, ലൈവ് മ്യൂസിക് 2021 ആണ്. പക്ഷെ ഇത് സമയം ഞങ്ങൾ കാണണില്ല എന്നായി പറഞ്ഞ മാതിരി പറയുന്ന മാതിരി കോവിഡും കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെ വേറെ ഭയങ്കര തമാശ എന്ന് പറയുന്നത് ആരാണ്ട് ഇവിടെ യോഗ ക്ലാസ്സിന് വേണ്ടി പരസ്യം കൊടുത്തിട്ടുണ്ട്. അത് കിൻഡർ യോഗ, കിൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥം, ആ കുട്ടികൾക്കുള്ള യോഗ. അപ്പൊ ഏറ്റവും വലിയ രസം പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിൽ നിങ്ങൾ കാണുന്ന പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ആണ്, ശ്രീകൃഷ്ണൻ പശുക്കുട്ടിയുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ആണ് കാണുന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നില്ലേ. ഓക്കെ, നമ്മളുടെ നാട്ടിലെ സാധനങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പരസ്യത്തിന്റെ ഒരു ഇതിൽ വെച്ചിരുന്ന ഗ്രാമസഭയുടെ പലകയിൽ വെച്ചിരിക്കണ് അടിപൊളിയല്ലേ ഇത്. ഓക്കെ, എന്ത് രസം നോക്കിയ. അതുമാതിരി തന്നെ വേറെ അതുമാതിരി ഒരുപാട് വേറെ കാര്യങ്ങൾ യോഗയുടെ വേറെ പരസ്യം കൊടുത്തിരുന്നത് അല്ലേ. യോഗ യുങ്കൻലിഹ് ഓഫ് ഇംഗ്ലീഷ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിള്ളേർ. അപ്പം നമുക്കിപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും, ഇപ്പം ഞാനൊരു യോഗ ടീച്ചറാണ്, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ കാര്യങ്ങളും ഇവിടെ കൊണ്ടുവയ്ക്കാവുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ഇതാണ് ഇവിടെ ചില്ലും കൂട്ടിലും വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുറച്ച് ആക്ടിവിറ്റീസുകളും അതും. എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് തോന്നുന്നു ഇത് ഇപ്പോഴത്തെ പുതിയത് മാത്രമല്ല പഴയ കാര്യങ്ങളും മുന്നേ പർവ്വത ആരോഹണത്തിന് പോയി കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ സാധനം എനിക്ക് കണ്ടിട്ട് തോന്നുന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ സ്കൗട്ടിലൊക്കെ ഉണ്ടാവില്ലേ അതുമാതിരി എന്തൊക്കെയോ സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഞാൻ സ്കൗട്ട് അതുമാതിരി ക്യാമ്പിനൊക്കെ പോകണെൻ്റെ ഫോട്ടോസും കാര്യങ്ങളും വെച്ചിരുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, ഇപ്പോഴത്തെ ഇവിടെ ഇതെന്തോ എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതെന്തോ ഒരു സ്വിസ് കാൻഡിൻ്റെ ഏതോ ഒരു ജില്ലയുടെ എന്തോ ഒരു എംബ്ലമാണെന്ന് തോന്നുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പം നമ്മൾ നിന്നതിൻ്റെ കുറച്ച് അപ്പുറം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ചെറിയൊരു മിനി ടൗൺ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ടൗൺ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ എത്ര ക്ലീൻ ആയിട്ട് കിടക്കുന്ന നോക്കിയാൽ ഒരു കടലാസ് പോലും കാണില്ലേ. അതാണ് സ്വിറ്റ്സർലൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ലീൻ സിറ്റികളിൽ ക്ലീൻ രാജ്യങ്ങളിലൊന്നാണ് സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ബോർഡ് കാണാൻ പറ്റും. ഈ ബോർഡിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അല്ലേ ഇവിടെ സാധനങ്ങൾക്ക് അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ ഔസ്ഗാൻ ഒന്ന് എക്സെപ്റ്റ് എൻ്റെ വെലോസ് അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു ഇപ്പം അമ്മയുടെയും കുട്ടീനെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് മനസ്സിലാകുന്ന പറഞ്ഞാൽ ഇവിടെ നടക്കാനുള്ള സ്ഥലമാണ്, ഇവിടെ സൈക്കിൾ ചവിട്ടാൻ പാടില്ലായിരിക്കൂടെ ഈ ഏരിയയിൽ ഇപ്പോൾ ഈ കാണുന്നത്. ഓക്കെ, ഇത് വാക്കിംഗ് സോറാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി സ്വിറ്റ്സർലൻഡ് നമുക്ക് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇതാണ് ഡസ്റ്റ്ബിൻ എന്ന് പറഞ്ഞാൽ ഗാർബേജ് ബോക്സ്. ഓക്കെ, നമുക്ക് വേസ്റ്റും കാര്യങ്ങളും കിടന്നു എല്ലായിടത്തും. ഇപ്പം നമ്മുടെ നാട്ടിൽ ചെയ്യേണ്ടത് ഇതാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പേപ്പറത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഇടയിൽ ഒരു ട്രെയിൻ പോയി നോക്കിയ ഞാൻ പറഞ്ഞു റെയിൽവേ ക്രോസിങ്ങാണ്. അപ്പോൾ അത് പോയി അതിൻ്റെ ഇടയ്ക്ക്. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഒരു സ്ഥലത്തും ഒരു കാര്യങ്ങളും നമ്മൾ ത്രോ ചെയ്യാൻ പാടില്ല. പക്ഷേ ആൾക്കാർക്ക് എവിടെ ത്രോ ചെയ്യേണ്ടിരിക്കും സാധനങ്ങളൊന്നും ഞാൻ ആവശ്യത്തിനുള്ള ഡസ്റ്റ്ബിൻ വയ്ക്കണം. അത് നമ്മുടെ നാട്ടിൽ കൂടുതൽ പഠിക്കേണ്ടതാണ്. നോക്കിയാ അതല്ലേ, ഇവിടെ അടിപൊളി പൂക്കളും കാര്യങ്ങളും തന്നെ. ഇത് ചെറിയൊരു ടൗൺ ആണ്, അവിടെ തന്നെ ഒരു പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ച് സൂപ്പറാക്കി വെച്ച് നോക്കിയ ഇതൊക്കെ തന്നെ. അപ്പുറത്ത് വെച്ചുള്ള ചെറിയൊക്കെ നോക്കിയ കയ്യൊക്കെ വിട്ട് സൈക്കിൾ വെച്ച ഇതൊക്കെ. ഇത് സാധനം ഇപ്പം കാണുന്ന ഈ ചെടികളും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലത്തെ ഒരു ചെറിയൊരു ടൗണിലത്തെ ഇതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, പൂക്കളൊക്കെ വെച്ച് എന്ത് മനോഹരമായി വെച്ചിരിക്കുന്നത് നോക്കിയേ. അതുമാതിരി നോക്കിയേ അങ്ങനത്തെ ഈ സിറ്റികളിലൊന്നും ഒരു പേപ്പർ ബോർഡില്ല. ഇപ്പം തന്നെ ഇപ്പോൾ രാത്രിയാണ്, ഇപ്പോൾ രാത്രി പറഞ്ഞാൽ ഒരു 9 മണി കഴിഞ്ഞു. അത് കാരണം അധികം ആൾക്കാരില്ല, അധികം ആൾക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, തീരെ ആൾക്കാരില്ല. പക്ഷേ അവർ പോയിപ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് എല്ലാം പോയിട്ടുണ്ട് അല്ലേ. ഇപ്പോഴത്തെ സൈഡുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ.
എന്താ സെറ്റപ്പ് നോക്കിയ. അപ്പൊ നിങ്ങക്ക് ഇവിടെ ഇപ്പൊ നമ്മള് ഈ സൈഡിൽ പോണി, ഇത് ഈ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ ഷോപ്പും കാര്യങ്ങള് ബേബി പറഞ്ഞ മാതിരി തന്നെ ഈ സമയത്ത് അവര് കംപ്ലീറ്റ് അടച്ച ഒരു കുടുംബത്തിൽ പോയി, അതുവരെ നമുക്കൊന്നും കാണാൻ പറ്റില്ല അല്ലേ. ഷോപ്പും കാര്യങ്ങളും സൈഡിലുണ്ട്. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ നേരത്തെ കാണിച്ചെന്ന മാതിരി തന്നെ ഇവിടെ ഇതിന്റെ വേറെ സ്ഥലം അടിപൊളി പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മരം നോക്കിയെ. അപ്പൊ ഇന്നാള് നമ്മളുടെ രാഹുൽ കൂടിയ ഗഡി ആരാണ്ട് നമ്മളുടെ സബ്സ്ക്രൈബ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ മരത്തിന് അല്ലയൊന്നും ഇല്ലെന്ന്. രാഹുൽ ഗഡി അപ്പൊ നോക്കിയേ മരത്തിന് അല്ലൊക്കെ വന്നു. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞ സ്പ്രിംഗ് ആയി, അപ്പൊ മരത്തിന് അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ വന്ന് നല്ല മരി നോക്കിയ തള്ളിരയിലേക്ക് വന്നു. എന്താ രസം നോക്കിയെ, അത് പ്രത്യേകിച്ച് ഈ സമയത്ത് കാണുമ്പോ അപ്പൊ നോക്കി എന്താ രസം നോക്കിയ ആ മരം ലൈറ്റും കാര്യങ്ങളും മരത്തിന്റെ ആ ചില്ലറയുടെ കൂടെ എന്താ രസം നോക്കിയ അല്ലേ, എന്താ രസം നോക്കിയ. ഏകദേശം ഇപ്പൊ തന്നെ ഏകദേശം ഇപ്പൊ നമ്മൾ ആദ്യം ഓരോ നോവലിലൊക്കെ വായിക്കില്ലേ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലത്തെ ഒരു സമയം എന്ന് പറഞ്ഞ ഇങ്ങനെ ചെറിയ വെളിച്ചം, അതുമാതിരി പൂക്കള്, മരങ്ങള്, അതുമാതിരി വിജനമായ തെരുവുകള്, ഏകദേശം ആ ഒരു ഫീല് നമ്മള് ആ വായിച്ചില്ല, അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് തോന്നുക. അവിടെ ചേട്ടൻ അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ പിസ്സ എന്തൊക്കെ മേടിച്ചിട്ട് എന്താ വീട്ടിലേക്ക് പോകുന്നൊക്കെ അല്ലേ. അപ്പൊ നേരത്തെ ഞാൻ നിങ്ങക്ക് കാണിച്ചില്ലേ, അപ്പുറത്തൊട്ടപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ അപ്പുറത്ത് വേറെ ഡസ്റ്റ്ബിൻ വെച്ചിങ്ങനെ അപ്പുറത്ത് നോക്കിയത്, അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഞാൻ ഗാർബേജ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ബോക്സ് എന്ന് പറയാൻ നമുക്ക് മലയാളത്തില് അത് ഇംഗ്ലീഷ് ഉണ്ടല്ലോ നോക്കിയ അല്ലേ. അപ്പൊ അതുമാതിരി തന്നെ വേറൊരു വേസ്റ്റ് ബോക്സ് അവിടെ ഒക്കെ നോക്കിയ. അപ്പൊ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായി എങ്ങനെയാണ് അവര് നഗരങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് എന്നുള്ളതിന്റെ അത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ലേ അല്ലേ. ഇപ്പൊ നേരത്തെ ഞാൻ കാണിച്ചെന്ന മരല്ലാട്ടാ ടീം, ഇത് വേറെ സ്ഥലമാണ്. അപ്പൊ എന്താ രസം നോക്കിയ, അടിപൊളി പൂവും പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ഇത് ഇപ്പൊ നിക്കുന്ന ഒരു ടൗൺ ആണത്. ആ ടൗണാണ് അടിപൊളി പൂക്കളും കാര്യങ്ങളായിട്ട്. എന്താ രസം നോക്കിയ അല്ലേ, ഇതെന്ത് റോസാണ്, ഇത് റോസല്ല എന്നാണ് അല്ലല്ല റോസല്ല, പക്ഷെ ഏകദേശം ഒരു റോസിന്റെയൊക്കെ ഒരു സ്റ്റൈൽ ഉണ്ട് അല്ലേ. അത് ആ പോയി ഈ പോലെ ഇത് വെളുത്ത് അല്ലേ. അപ്പുറത് അടിപൊളി മരം നിക്കുന്നത് നല്ല മാതിരി നോക്കിയേ. ആ മരം ശരിക്ക് തളിര് ഇട്ട് വരണുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല മഞ്ഞുകാലത്ത് കംപ്ലീറ്റ് ഇല കൊഴിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് ഈ വസന്തകാലം എന്നല്ല പറയാ, ഈ ഓട്ടം വരുമ്പോ ഓട്ടല്ല ഈ സ്പ്രിംഗ് വരുമ്പോ പതുക്കെ ഈ തളിര് വരും. അപ്പൊ നല്ല രസം നോക്കിയാ തളി ഇപ്പൊ ആ ലൈറ്റ് ഇതിന്റെ ഉള്ളിൽ കൂടെ വരുന്നു. അപ്പൊ എന്താ രസം നോക്കിയാണെ അല്ലേ, അപ്പുറത്തെ ലൈറ്റ് നോക്കിയേ എന്താ സുഖ രസം. സോ വേറെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾക്ക് എല്ലാവരും സ്വിറ്റ്സർലൻഡിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലെല്ലാവരിലും വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നു പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് ഷോപ്പിൻ്റെ തൊട്ട് മുന്നിലാണ് നോക്കിയ അല്ലേ. അപ്പോൾ അവർ ട്രഡീഷണൽ ഇതൊക്കെ ചെയ്തിട്ട് മറ്റേ സ്വിറ്റ്സർലൻഡിൻ്റെ പതാകയുടെ ഫ്ലാഗിൻ്റെ ചിഹ്നമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി. അവർ റെഡ് ക്രോസിൻ്റെ ചിഹ്നമാണ് നോക്കിയ. അപ്പോൾ ചോക്ലേറ്റ് സൂസി എന്ന് വെച്ചിട്ടുണ്ട്. സൂസി എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നാല് ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഓരോ ലാംഗ്വേജിലും ഓരോ രീതിയിലാണ് പറയുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഇംഗ്ലീഷിനെ ഇംഗ്ലീഷ് എന്ന് പറയും, പക്ഷേ ഹിന്ദിക്കാർ ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് എന്നല്ല പറയുക, അംഗ്രേസി എന്ന് പറയുക. അത് നമ്മൾ മലയാളികൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, അങ്ങനെ ഓരോ സ്ഥലത്തിന് വ്യത്യസ്ത അല്ലേ. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് അവർ അവരുടെ ഭാഷയിൽ യൂസ് ചെയ്യും. അപ്പോൾ ഈ സൂസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രഞ്ചിൽ സ്വിറ്റ്സർലൻഡിനെ പറയുന്നതാണ്. അത് ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിൽ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നു പറഞ്ഞാൽ ജർമ്മനാണ്. അവര് ഷോയ്സ് എന്ന് പറയാം അതിനെ പറ്റി അതിന്. അപ്പൊ ഇത് പറഞ്ഞവരെന്ന് പറഞ്ഞാൽ ഷോപ്പ് അവര് എന്തിട്ടൊക്കെയാണ് ഇവിടെ വിൽക്കുന്നുള്ളത് പറഞ്ഞ മാതിരി ചുഗോന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കോവിഡിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അവരടുത്ത് കോഫിയുണ്ട്, പിന്നെ മിൽക്ക് കോഫി ഉണ്ട്, ലാട്ടെ മക്കിയാട്ടോ ഉണ്ട്, പിന്നെ എക്സ്പ്രസ് ഉണ്ട്, പിന്നെ ടീൻഡ്, പിന്നെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ട് ചോക്ലേറ്റ്. ഓക്കെ, അപ്പൊ നോക്കിയേ നിങ്ങക്ക് കാണാൻ പറ്റും പല രീതിയിലുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ. നോക്കിയേ ശരിക്കും നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്ന കാണാൻ പറ്റും അല്ലേ, അടിപൊളി ചോക്ലേറ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വിൽക്കാൻ വേണ്ടി വെച്ചു നോക്കിയേ. നോക്കിയേ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, അല്ല വിവിധ തരം അടിപൊളി ചോക്ലേറ്റുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഐഫോണിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഗുണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളതിൽ ഗോപ്രേനെ നമുക്ക് ഇതുമാതിരി സൂം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഗുണമുണ്ട് ഐഫോണിന്റെ കേട്ടാ. നോക്കിയേ അടിപൊളി വിവിധ തരത്തിലുള്ള ചോക്ലേറ്റ് നോക്കിയേ, അവിടെ വേറെ രീതിയിലുള്ള ചോക്ലേറ്റുകൾ നോക്കിയ. ഇപ്പൊ നമ്മൾ ഇത് ഇപ്പൊ രാത്രി തോന്നുന്നു, അല്ലെങ്കിൽ സാധനം നമുക്ക് ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്കൊന്ന് കുറച്ചൊക്കെ കാണിച്ച് തരാമായിരുന്നു. ഓക്കെ,
ഇവിടെ എന്തോ ഒരു കുപ്പിലെ ഒരു നിറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ എനിക്ക് ഐ ഹാവ് നോ ഐഡിയ മൈ ഡിയർ ഗൈസ് വാട്ട് ഇറ്റ് ഈസ്. എനിക്ക് മനസ്സിലാവില്ല ഇത് എന്താന്നുള്ളത്. ഇതെന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി തന്നെ മദ്യമാവുന്ന എനിക്ക് തോന്നില്ല കേട്ടോ. ഇതെന്തോ ഒരു ചില വൈൻ മോഡൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു രീതിയിലായിരിക്കും. ഇതേ അപ്പുറത്ത് ഈ പറഞ്ഞ തന്നെ ഒരു ബസ് പാസ് ചെയ്തേക്കൂടെ. അപ്പൊ ഈ പറഞ്ഞ പോലെ എത്ര ഡസ്റ്റ്ബിന്, വേറെ ഡസ്റ്റ്ബിന് നമ്മള് നേരത്തെ നിങ്ങൾക്ക് വേറെ രണ്ട് ഡസ്റ്റ്ബിന് കാണിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ബോക്സിലാണുള്ളത്. അപ്പൊ നിങ്ങൾ ഈ നെടുമ്പാശ്ശേരിയിലൊക്കെ പോയി കാണാൻ പറ്റും. നിങ്ങൾ ഏകദേശം ഈ രീതിയിലുള്ള നെടുമ്പാശ്ശേരിയിലൊക്കെ എയർപോർട്ടിൽ വെച്ചിങ്ങനെ ഡസ്റ്റ്ബിന് ഏകദേശം ഇതുമാതിരിയാണ്. അപ്പൊ സ്വിറ്റ്സർലൻഡിൽ വെച്ചിങ്ങനെ ഡസ്റ്റ്ബിന്റെ ക്വാളിറ്റി നോക്ക് സ്ട്രീറ്റിൽ വെച്ചിരിക്കുന്നത്. അപ്പോ വേണല്ലേ. അപ്പൊ നോക്കി നേരത്തെ നമ്മള് ഇത് വേറൊരു മരം നോക്കിയ അല്ല നിങ്ങ അവിടെ ഞാൻ നേരത്തെ കാണിച്ച് വേറെ മരമാണ്. ഇത് വേറെ മരം, അപ്പുറത്ത് വേറെ അടിപൊളി പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കിയാൽ എന്ത് രസം നോക്കിയ അടിപൊളി പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഭയങ്കരമായിട്ട് നേച്ചറിനെ ഇവർ ഭയങ്കര പ്രൊട്ടക്ട് ചെയ്യണ്. അതുമാതിരി ഇവർക്ക് പറ്റാവുന്ന രീതിയിൽ ഇവർ പരമാവധി ഇവർ രാജ്യത്തെ ഇവർ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം അതുമാതിരി കൂടുതൽ പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇവർ വളരെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ച് വെക്കുന്നുണ്ട് കേട്ടോ സ്വിറ്റ്സർലൻഡ്. അത് ഭയങ്കര പ്രത്യേകതയാണ് അവരുടെ. അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പോ ഈ ഒന്നാം ഭാഗം ഇപ്പൊ അവസാനിച്ചു. പക്ഷെ ഇതിന്റെ രണ്ടാം ഭാഗം നാളെ സെയിം സമയത്ത് തന്നെ നമ്മുടെ ചാനലിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ ഫുൾ സപ്പോർട്ട് വേണ്ട. ശരി എന്നാ, നാളെ കാണാം. Owner get the dog and the dog every day go with him to work and back. Oh, and then one day